ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഇപ്പോൾ അതായത് 30/12/2011 വായിക്കുന്നത് ഞാൻ സാലു. നടപടിയെടുക്കാമായിരുന്നു, എന്നാൽ കരാർ ജോലിക്കാരൻ്റെ കാര്യം വളരെ വ്യത്യസ്തമായിരുന്നു. ഇതുപോലുള്ള സാഹചര്യത്തിൽ അയാൾക്കെതിരെ ക്രിമിനൽ കോടതിയിൽ നടപടിയെടുക്കാനും അയാളെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനാക്കാനും കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് സർ വില്യം ഹണ്ടർ കരാർ ജോലി സമ്പ്രദായത്തെ ഒരുതരം അടിമത്തം എന്ന് വിളിച്ചത്. അടിമയെ പോലെ കരാർ ജോലിക്കാരനും ഉടമസ്ഥൻ്റെ സ്വത്താണ്. ബാലസുന്ദരത്തെ മോചിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ കരാർ തൊഴിലാളികളുടെ രക്ഷകനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് അയാളുടെ കരാർ റദ്ദാക്കുകയോ അയാളെ മറ്റൊരാളുടെ ജോലിക്കാരനായി മാറ്റുകയോ ചെയ്യുക. അതല്ലെങ്കിൽ ബാലസുന്ദരത്തിൻ്റെ മുതലാളിയെ കൊണ്ട് അയാളെ മോചിപ്പിക്കുക. ഞാൻ ആ മുതലാളിയെ ചെന്ന് കണ്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾക്കെതിരായി നടപടിയെടുക്കണമെന്നും നിങ്ങളെ ശിക്ഷിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. നിങ്ങൾ അയാളെ കഠിനമായി പ്രഹരിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അയാളെ മറ്റാരുടെയെങ്കിലും കീഴിലേക്ക് മാറ്റിയാൽ തന്നെ ഞാൻ സംതൃപ്തനായിരിക്കും. ഇതിന് അയാൾ വേഗം സമ്മതിച്ചു. അനന്തരം ഞാൻ ആ ഉദ്യോഗസ്ഥനെ പോയി കണ്ടു. പുതിയൊരു മുതലാളിയെ ഞാൻ കണ്ടുപിടിക്കണമെന്ന വ്യവസ്ഥയിൽ അദ്ദേഹവും അത് സമ്മതിച്ചു. എൻ്റെ ഓൺലൈൻ ഓഡിയോ ലൈബ്രറിയിലെ പുസ്തകങ്ങളും മറ്റ് കാര്യങ്ങളും വായിച്ചു കേൾക്കാനായി യൂട്യൂബിൽ നെജു ഭാരതം എന്ന് ടൈപ്പ് ചെയ്യുക. NEJUBHARATHAM. ഓഡിയോ ലൈബ്രറിയെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാൻ ദയവായി വിളിക്കുക 9444783740. നന്ദി, നമസ്കാരം. നെജു ഭാരതം.